പ്രസ് ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2021 ഫെബ്രുവരി 21 ഞായറാഴ്ച. വാർത്തകൾ വായിക്കുന്നത് സുപിൻ കൃഷ്ണ ഷോപ്പ്. നസീം മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ദീരിംഗ് റോഡ്, അൽ റയാൻ, അൽ വഖറ, സപ്പോർട്ടിംഗ് എവറി പേഷ്യന്റ് വിത്ത് ക്വാളിറ്റി കെയർ. പ്രധാന വാർത്തകൾ. ഖത്തറിൽ കോവിഡ് രോഗമുക്തരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇന്ന് 459 പേർക്ക് വൈറസ് സ്ഥിരീകരിച്ചു. SMS ക്ഷണം ലഭിച്ചവർക്ക് മാത്രമേ ഖത്തർ QNCC നിന്നും വാക്സിൻ ലഭിക്കുകയുള്ളൂവെന്ന് അധികൃതർ. ഖത്തറിലെ അൽ റയാനിൽ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റിയതായി ഭലദിയ. ഖത്തറിൽ പുതിയ കറൻസികൾ സ്വീകരിക്കാൻ 75% ATMകളും തയ്യാറെന്ന് അധികൃതർ. ഖത്തറിലെ മാളുകളിൽ വസ്ത്രധാരണ നിയന്ത്രണത്തിൽ വിവാദം കനക്കുന്നു. ഖത്തറിൽ ഈ വർഷം മഴ കുറഞ്ഞതിന്റെ കാരണം വ്യക്തമാക്കി കാലാവസ്ഥാ വിഭാഗം. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഖത്തറിൽ 459 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 415 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 44 പേർ വിദേശത്തു നിന്നും മടങ്ങിയെത്തിയവരാണ്. 160,424 പേർക്കാണ് ഇതുവരെ രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചത്. നിലവിൽ 9,950 പേരാണ് ചികിത്സയിലുള്ളത്. 480 പേർ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രോഗമുക്തരായി. ഇതോടെ ആകെ 150,220 പേർ രോഗമുക്തരായി. ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്ററിൽ കോവിഡ് വാക്സിൻ വിതരണം നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഘട്ടംഘട്ടമായി തന്നെ നടക്കുമെന്ന് ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സമൂഹത്തിന്റെ സുരക്ഷയും സുഗമവും ഫലപ്രദവുമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ നടപടി. മുൻഗണനാടിസ്ഥാനത്തിൽ നിർദ്ദിഷ്ട ഗ്രൂപ്പുകൾക്ക് വാക്സിൻ നൽകുന്നതിന് വേണ്ടിയാണ് QNCCയിലെ വാക്സിൻ സെന്റർ പ്രവർത്തിക്കുന്നത്. നിലവിലെ ഘട്ടത്തിൽ അധ്യാപകർ, സ്കൂൾ ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥികൾ എന്നിവർക്കാണ് വാക്സിൻ നൽകുന്നത്. വാക്സിൻ എടുക്കാൻ രജിസ്റ്റർ ചെയ്തവർക്ക് മുൻഗണനാടിസ്ഥാനത്തിൽ വാക്സിനേഷൻ കേന്ദ്രത്തിൽ നിന്നും SMS ലഭിക്കും. SMS ലഭിച്ചവർക്ക് മാത്രമേ വാക്സിൻ നൽകുകയുള്ളൂ. മറ്റുള്ളവർ SMS ക്ഷണം ലഭിക്കുന്നതുവരെ കാത്തിരിക്കണമെന്നും അധികൃതർ അറിയിച്ചു. അൽ റയാൻ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നിരവധി അനധികൃത കയ്യേറ്റ നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റിയതായി അധികൃതർ അറിയിച്ചു. മുനിസിപ്പൽ മന്ത്രാലയം ട്വീറ്റിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഖത്തറിലെ 1987 നിയമം നമ്പർ 10 പ്രകാരമാണ് അൽസൈലിയ പ്രദേശത്തെ അനധികൃത നിർമ്മാണങ്ങൾ ഒഴിപ്പിച്ചത്. അൽ റുവൈസിലെ മത്സ്യബന്ധന ബോട്ടുകൾ, മത്സ്യവിപണികൾ എന്നിവിടങ്ങളിൽ അധികൃതർ കഴിഞ്ഞ ദിവസം മിന്നൽ പരിശോധനകൾ നടത്തിയതായും ഭലദിയ അറിയിച്ചു. ഖത്തറിൽ പുതിയ കറൻസികളുടെ ക്ഷാമത്തിന് ഉടൻ പരിഹാരമാകുമെന്ന് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ബാങ്കിംഗ് മേഖലയിലെ ഉന്നത സ്രോതസ്സുകളെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. നിലവിൽ പുതിയ കറൻസിയായ 200 റിയാലിന്റെ നോട്ടുകൾ വിതരണം ചെയ്യാൻ ഖത്തറിലെ ATMകൾക്ക് സാധിക്കില്ല എന്നായിരുന്നു ജനങ്ങളുടെ പ്രധാനപ്പെട്ട പരാതി. നിലവിൽ രാജ്യത്തെ എല്ലാ ബാങ്കുകളും അപ്ഡേറ്റ് ചെയ്ത തങ്ങളുടെ ATMകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉപഭോക്താക്കളെ അറിയിച്ചു വരികയാണ്. രാജ്യത്തെ 75% ATMകളും പുതിയ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഖത്തറിൽ ഷോപ്പിംഗ് മാളുകളിൽ പ്രത്യക്ഷപ്പെട്ട വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള പുതിയ നിയന്ത്രണങ്ങൾ അനുശാസിക്കുന്ന സൈൻ ബോർഡുകളുമായി ബന്ധപ്പെട്ട വിവാദം കനക്കുന്നു. സമൂഹ മാധ്യമങ്ങളിലാണ് സൈൻ ബോർഡുകൾ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും തമ്മിൽ വാഗ്വാദം നടക്കുന്നത്. ഖത്തറിന്റെ പാരമ്പര്യത്തിനും മൂല്യങ്ങൾക്കും ചേർന്ന രീതിയിൽ വസ്ത്രങ്ങൾ ധരിക്കണമെന്നാണ് ഷോപ്പിംഗ് മാളുകളിലെ സൈൻ ബോർഡുകളിൽ അനുശാസിക്കുന്നത്. തോളുകൾ, കാൽമുട്ടുകൾ എന്നിവ മറയുന്ന രീതിയിൽ വസ്ത്രം ധരിക്കണമെന്നാണ് സൈൻ ബോർഡുകളിൽ ആവശ്യപ്പെടുന്നത്. ഇതിനെയാണ് സമൂഹ മാധ്യമങ്ങളിൽ അനുകൂലിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെത്തുന്ന ഏതു വിദേശ സംസ്കാരമുള്ള പൗരന്മാരും ഖത്തറിന്റെ മൂല്യങ്ങൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരെന്ന് സൈൻ ബോർഡുകൾ അനുകൂലിക്കുന്നവർ ആവശ്യപ്പെടുന്നു. രാജ്യത്തെ വിവിധ സംസ്കാരങ്ങളെ സമന്വയിപ്പിക്കും വിധം നിയമങ്ങളും മൂല്യങ്ങളും കൂടുതൽ വിശാലമാക്കപ്പെടണമെന്നാണ് സൈൻ ബോർഡുകളെ എതിർക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത്. പ്രാദേശിക പത്രമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഖത്തറിൽ ഈ വർഷം മഴ കുറഞ്ഞതിന്റെ കാരണം വ്യക്തമാക്കി കാലാവസ്ഥാ വിഭാഗം. അന്തരീക്ഷത്തിൽ വേണ്ടത്ര ഈർപ്പമില്ലാത്തത് ഖത്തറിൽ മഴ കുറയാൻ കാരണമാക്കിയെന്ന് ജനറൽ അതോറിറ്റി ഫോർ സിവിൽ ഏവിയേഷനിലെ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചന വിശകലന വിഭാഗം മേധാവി മുഹമ്മദ് അലി അൽ കുവൈസി പ്രാദേശിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. അറേബ്യൻ ഉപദ്വീപിൽ ഓരോ ശൈത്യകാലത്ത് മഴയുടെ തോതിൽ വ്യക്തമായ ഏറ്റക്കുറച്ചിലുണ്ടാകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കരയിലോ കടലിനടുത്തോ കാലാവസ്ഥയെക്കുറിച്ച് അറിയാൻ കാലാവസ്ഥാ വകുപ്പിന്റെ സൈറ്റുകളും ആപ്ലിക്കേഷനുകളും പരിശോധിക്കാൻ അൽ കുവൈസി ആഹ്വാനം ചെയ്തു. മലിനീകരണം കാലാവസ്ഥയെ നേരിട്ട് ബാധിക്കുന്നുണ്ടെന്നും അൽ കുവൈസി വിലയിരുത്തി. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൌഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം.
കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9744324660 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. Azim Technologies. Think innovative. Easy Way Business Service. പുതിയ ബിസിനസ് തുടങ്ങുവാൻ ലോക്കൽ സ്പോൺസർ ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നു. എമിഗ്രേഷൻ, ലേബർ, മുനിസിപ്പാലിറ്റി എന്നീ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ PR വർക്കുകൾക്കും ഈസി ആയിട്ട് തന്നെ നിങ്ങൾ ഞങ്ങളെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 3163877. മറ്റു മിഡിൽ ഈസ്റ്റ് ആഗോള വാർത്തകൾ. കുവൈത്തിൽ February 21 മുതൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കും നേരിട്ട് പ്രവേശിക്കാമെന്ന തീരുമാനം അധികൃതർ റദ്ദാക്കി. ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മറ്റൊരറിയിപ്പുണ്ടാകുന്നതുവരെ പ്രവേശന വിലക്ക് നീട്ടാൻ തീരുമാനിച്ചതായി കുവൈത്ത് വ്യോമയാന വകുപ്പ് ട്വിറ്ററിൽ അറിയിച്ചു. ഒരാഴ്ചത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനും ഒരാഴ്ചത്തെ ഹോം ക്വാറന്റൈനും വ്യവസ്ഥയോടെ കുവൈത്തികൾക്ക് പ്രവേശനം അനുവദിക്കും. രണ്ടാഴ്ചത്തെ പ്രവേശന വിലക്ക് തീർന്ന് കുവൈത്തിലേക്ക് വരാമെന്ന പ്രഖ്യാപനത്തിൽ സന്തോഷിച്ചിരുന്ന പ്രവാസികൾക്ക് വൻ തിരിച്ചടിയാണ് പുതിയ തീരുമാനം. കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി February 7 മുതൽ രണ്ടാഴ്ചത്തേക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്വന്തം ചെലവിൽ കുവൈത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ ഇരിക്കണമെന്ന വ്യവസ്ഥയോടെയായിരുന്നു പ്രവേശനം അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത്. നേരത്തെ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയതുമൂലം നിരവധി പ്രവാസികൾ പ്രയാസത്തിലായിരുന്നു. തുർക്കിയിലും UAE ഇടത്താവളമായി എത്തിയവർ കുവൈത്തിലേക്ക് വരാൻ കഴിയാതെ താമസത്തിനും ഭക്ഷണത്തിനും ബുദ്ധിമുട്ടിയിരുന്നു. സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെയാണ് പലരും അധിക ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയത്. ചിലർ നാട്ടിലേക്ക് തന്നെ തിരിച്ചുപോയതായും വാർത്ത വന്നിരുന്നു. മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ കുറ്റത്തിന് പിടിയിലായ ഇന്ത്യക്കാരന് കുവൈത്തിൽ വധശിക്ഷ. കേസ് പരിഗണിച്ച കുവൈത്ത് ക്രിമിനൽ കോടതിയാണ് പ്രതിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത്. വർഷങ്ങളായി രാജ്യത്ത് മയക്കുമരുന്ന് വ്യാപാരം നടത്തിയിരുന്നയാളാണ് പ്രതിയെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. വാട്സപ്പ് വഴിയാണ് ഇയാൾ മയക്കുമരുന്ന് കച്ചവടം നടത്തിയിരുന്നത്. നൈലോൺ ബാഗിൽ പൊതിഞ്ഞ മയക്കുമരുന്ന് പലയിടങ്ങളിലായി വെച്ച ശേഷം ഉപഭോക്താക്കൾക്ക് വാട്സപ്പ് വഴി ലൊക്കേഷൻ അയച്ചു കൊടുക്കും. പ്രത്യേക ബാങ്ക് പേയ്മെന്റ് ലിങ്കുകൾ വഴിയായിരുന്നു പണം സ്വീകരിച്ചിരുന്നതും. അതുകൊണ്ടുതന്നെ ഇടപാടുകാർ ഒരിക്കലും ഇയാളെ കണ്ടിരുന്നില്ല. ഫോണിൽ നിന്ന് ലഭിച്ച തെളിവുകൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നീക്കം. സ്വന്തം സാന്നിധ്യമില്ലാതെ 50 തവണ ഇയാൾ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയെന്നാണ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. പ്രതിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോഴാണ് വർഷങ്ങളായി മയക്കുമരുന്ന് വ്യാപാരം നടത്തി വരികയായിരുന്നുവെന്ന വിവരം ലഭിച്ചത്. വിചാരണ പൂർത്തിയാക്കിയ കോടതി പ്രതിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുണ്ട്. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തറിയാലിന് 19.7 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിൽ കോവിഡ് രോഗമുക്തരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇന്ന് 459 പേർക്ക് വൈറസ് സ്ഥിരീകരിച്ചു. SMS ക്ഷണം ലഭിച്ചവർക്ക് മാത്രമേ ഖത്തർ QNCC നിന്നും വാക്സിൻ ലഭിക്കുകയുള്ളൂ എന്ന് അധികൃതർ. ഖത്തറിലെ അൽറയാനിൽ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റിയതായി ഭലദിയ. ഖത്തറിൽ പുതിയ കറൻസികൾ സ്വീകരിക്കാൻ 75% ATM തയ്യാറെന്ന് അധികൃതർ. ഖത്തറിലെ മാളുകളിൽ വസ്ത്രധാരണ നിയന്ത്രണത്തിൽ വിവാദം കനക്കുന്നു. ഖത്തറിൽ ഈ വർഷം മഴ കുറഞ്ഞതിന്റെ കാരണം വ്യക്തമാക്കി കാലാവസ്ഥാ വിഭാഗം. പ്രസ് ഫോർ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ന്യൂസ് പോർട്ടൽ www.pressfornews.live സന്ദർശിക്കുക, അല്ലെങ്കിൽ www.facebook.com/pressfor.live ലൈക്ക് ചെയ്യുക. ആൻഡ്രോയിഡ് iOS ഫോണുകളിൽ പ്രസ് ഫോർ ന്യൂസ് ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ദോഹയിലെ വാർത്തകളും വിശേഷങ്ങളും പ്രസ് ഫോർ ന്യൂസിനെ അറിയിക്കാൻ നിങ്ങൾക്കും അവസരമൊരുങ്ങുന്നു. വാട്സപ്പ് സന്ദേശമായോ അല്ലാതെയോ നിങ്ങൾക്ക് വാർത്തകൾ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് 3385526 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമസ്കാരം.